ദുബായ് കൺവെൻഷനിൽ ഞങ്ങൾ കങ്ങേറ്റം അഭിമാനം തോന്നിയ സമയം എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം തന്നെ ഇറ്റ് വാസ് സംതിങ് ഫിനോമിനൽ, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഡിറ്റോറിയം, അങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ കേറാൻ പറ്റുന്ന തന്നെ വലിയ വിജയമാണ്. നിഷാന്ത് സാർ അവിടെ ഉണ്ടായിരുന്നു ഇല്ല, അബ്ദുൽ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ സത്യമാണ്. സത്യത്തിൽ ചോദിക്കണം, അങ്ങനെ ഓഡിറ്റോറിയം അടർന്നു ഇല്ല, ഞാൻ വെറുതെ പറയണം. അവിടെ തന്നെയാണോ നമ്മൾ ഇരിക്കുന്ന സ്വപ്നത്തിലാണോ നോക്കിയില്ല, ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? അങ്ങനെ ഓഡിറ്റോറിയത്തിനകത്ത് അതുപോലെ ഓഡിറ്റോറിയത്തിൽ ഞാനും ആദ്യമായിട്ടാണ് ഇരുന്നത്. കുറെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ സ്വന്തം ഈവന്റ്, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, സ്വന്തം ഒരു ഈവന്റ്, അതുപോലത്തെ ഫംഗ്ഷൻ. ശരിക്കും അതൊക്കെ പോയ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ബിസിനസിന്റെ വ്യാപ്തി ഡെപ്തൊക്കെ നമുക്ക് അളക്കാൻ പോലും പറ്റിയാണ്. ആ സമയത്ത് നമ്മൾ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യങ്ങൾ 10 ബ്രാൻഡ് ന്യൂ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിരുന്നു, അതിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വർഷവും 10, 15, 20 പ്രോഡക്റ്റുകൾ കമ്പനി ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഈ കാണിക്കുന്ന ഒരു പേജിൽ നിങ്ങൾക്ക് ന്യൂ സെയിൽസ് ആൻഡ് റീപർച്ചേസ് സെയിൽസ് കാണാം. ഓർഗനൈസേഷൻ 1 റീപർച്ചേസ് വോളിയം ഇൻ എ വീക്ക് 88 lakh. ഓർഗനൈസേഷൻ 2 വീക്ക്ലി സെയിൽസ് വിത്ത് ദിസ് റീപർച്ചേസ് ദാറ്റ് ഈസ് 65 lakh. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 17.5 lakh ബിസിനസ് വോളിയം വന്നാൽ സീലിംഗ് കിട്ടും, റൈറ്റ് ആണോ? അതിന്റെ തന്നെ 4-5 ഇരട്ടിയൊക്കെ ടേൺ ഓവർ ഓൺലി വിത്ത് റീപർച്ചേസിംഗ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പവർ ആൻഡ് ഫ്യൂച്ചർ ഓഫ് മൈ ലൈഫ് ബിസിനസ്. ഇതൊക്കെ ഓരോരോ ബ്രാൻഡാണ്, MI ഹോം ഓരോ ബ്രാൻഡാണ്. ഇനി കമ്പനി പതുക്കെ പതുക്കെ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പല പല ബ്രാൻഡുകളും ലോഞ്ച് ചെയ്യാൻ പോവാണ്. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നാളെ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ വരുമാനത്തിന്റെ സ്റ്റെബിലിറ്റി. നിങ്ങൾ മൈ ലൈഫ് സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫ്യൂച്ചർ ആൻഡ് സേഫ്റ്റി ഫോർ അവർ ഫാമിലി. ഇനി ഇതിലെ മന്ത്ലി ഇൻകം ആണ്, ഇതിന്റെ പ്രോഗ്രസീവ് റേറ്റ് ആണ് നിങ്ങളോട് അനലൈസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി മാത്രം ആദ്യത്തെ 2 ആണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് മന്ത് ക്ലോസ് ചെയ്തപ്പോൾ ഐ വാസ് നോട്ട് സോ എക്സൈറ്റഡ് ബിക്കോസ് എന്റെ മന്ത്ലി ഇൻകം 39,803. വീക്കിലി 2,10,000 വേണ്ടി വന്നവന് മാസം 39,000 കിട്ടിയാലൊന്നും വലിയ ഡേ നൈറ്റ് വർക്കാണ്. ആ സമയത്ത് ഇത് ഞാൻ വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നില്ല. പക്ഷെ സെക്കൻഡ് മന്ത് കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റ് ഒന്ന് വട്ടം കറങ്ങിപ്പോയി. ദാറ്റ് മീൻസ് 3,92,000. ഞാൻ പറഞ്ഞത് 10 ഗ്രോത്ത്. ലോകത്ത് സാമ്പത്തിക മാന്ദ്യം പിടിമുറുക്കിയ സമയത്താണ് ഒറ്റ മാസം കൊണ്ട് ഈ ബിസിനസ് എന്റെ വരുമാനത്തിൽ 10 വർധനം ഉണ്ടാക്കിയത്. 3,92,000. പിന്നീട് ഇത് മാറിയത് അടുത്ത മാസം വന്നപ്പോൾ 7 lakh. ആദ്യത്തെ മാസം എത്ര ഇരട്ടിയാണ് നോക്ക്. ഇതിങ്ങനെ മാസത്തിലെ വരുമാനങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നു. 5, 7, 8, 10. പിന്നീട് ഇത് 10 ലെവലിലേക്കാണ് എത്തിയത്. ഐ എം സോ ഹാപ്പി ടു ഷെയർ യു. നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് നാളെ നിങ്ങൾക്ക് കിട്ടുമെന്നൊരു വിഷ്വലൈസ് കൂടി കാണുവാണെങ്കിൽ കൈയടിക്കാൻ പറ്റും. You just see here, I'm very happy to share you. You can see the last month. What's the income? The ibada nilanta ma banda. 20. Credited to my account. 21 lakhs. Which monthly? Monthly. This is a different one. That is a monthly income. See the potential. See the depth of the business. എന്റെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിന്റെ ഒരു, ദാറ്റ് മീൻസ് ഞാൻ 26 ഒരു ഫോം നമുക്ക് എടുക്കാം. ഇൻകം ടാക്സിന്റെ പർപ്പസ് വേണ്ടി എഴുതുകയാണ്. ഒരു ക്വാർട്ടർലി വരുന്ന ഒരു പേര്, ഒരു പേരിൽ ഒരു ക്വാർട്ടർലി വന്ന ഇൻകം ആണ് 1.35 crore. യു കെൻ സീ ദേർ ദ നെക്സ്റ്റ് 1.39 crore. യു കെൻ സീ ദേർ 1.47 crore. ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് കൂടെ കൊണ്ടുവരും. ഞാനൊരു സാധാരണക്കാരൻ അല്ല. എക്സ്ട്രാ ഓർഡിനറി കമ്മിറ്റ്മെന്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. The business was my number one priority. For whom any wish any ki vendi ente kudumbathinu vendi ente teaminu vendi ennu parayam ente ethu valiya swapnam ennekkal valiya ennekkal kudal achievement ulla 100 ladhigam
അച്ചീവേഴ്സ് നെ രാജ്യ വ്യാപകമായി ലോകവ്യാപകമായി ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം. ഒരുപാട് പ്ലാനിങ്ങുകൾ നടത്തിയിരുന്നു. ഞാൻ വളരെ ലോങ് ടൈം മനോജ് സാറുമായിട്ട് കൂടി ഇരുന്നിട്ടുണ്ട്. സാറിന്റെ വീട്ടിൽ ഒരു ദിവസം പോയി ജസ്റ്റ് രണ്ട് മണിക്കൂർ കൂടി പോയതാണ്. ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ ഉറക്കാണ്. ചേച്ചിയൊക്കെ സമാധാനമായിട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ വീടിന്റെ താഴത്തെ റൂമിൽ പോയിട്ടാണ് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചത്. ആ സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഉദ്ദേശം സാറിനെ ഒന്ന് കൺവിൻസ് ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സാറായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഡിസ്കഷൻ വന്നത് വളരെ ഫ്രൂട്ട്ഫുൾ ആയ സമയത്താണ്. അതിനു മുമ്പ് ഞാൻ വിനോദ് സാറിനെ കണ്ട് സംസാരിച്ചിരുന്നു. പക്ഷെ ആ കണ്ട് സംസാരിച്ച സമയം എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ സാർ വളരെ തിരക്കായിരുന്നു. അത്രയും സമയം ഞാൻ കിട്ടിയിട്ടില്ല. ലഞ്ച് ടുഗെദർ ഞങ്ങൾ അല്പസമയം സംസാരിച്ചു. സാറാണ് കൂടുതൽ സംസാരിച്ചത്. ഞാൻ ഇത്രയേ സംസാരിച്ചിട്ടുള്ളൂ. ഇങ്ങനെ മനോജ് സാറിനെ കണ്ടു. ആ സമയത്ത് സീരിയസ് ആയി വന്നു. നമ്പർ തരാൻ രണ്ട് മാസം എടുത്തു. തന്നില്ലായിരുന്നെങ്കിലും ഞാൻ പോയത് നമ്പർ കിട്ടിയിട്ട് വേണം പോകണ്ട. സാറെങ്കിലും ഞങ്ങൾ തമ്മിൽ അപ്പാണ്ട് ആദ്യം എറണാകുളത്ത് പിന്നീട് അവിടെ പോയി സംസാരിച്ചു. പിന്നീട് വന്ന ആ ഒരു ഡിസ്കഷനിൽ വന്ന ഔട്ട്പുട്ട് കണ്ട സമയത്ത് ഞാൻ ഈ നേരത്തെ കണ്ട ടാർഗറ്റിന്റെ 50% വിൻ ചെയ്ത മനസ്സോടുകൂടിയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഞാൻ അന്ന് കണ്ട പ്രതീക്ഷയും മനസ്സ് 100% വിജയിച്ചു നിങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഞാൻ ഓർമ്മിച്ചു. ഞാൻ വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. ഈ ഹോളിൽ തന്നെ എന്നേക്കാൾ പോസിബിലിറ്റി ഉള്ള 100 ആളുകൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റില്ല. 50 എനിക്ക് വളരെ കൃത്യമായി ഇവിടെ കാണാൻ പറ്റും. പക്ഷെ ഞാൻ കാണുന്ന ഒരു ചലഞ്ച്, അവരുടെ ടാലന്റിന്റെ അല്ലെങ്കിൽ കഴിവിന്റെ പൊട്ടൻഷ്യലിന്റെ 90% അവരാരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. They are living today. അവർ ഇന്നാണ് ജീവിക്കുന്നത്. ഇന്നിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. നാളെ വിശ്വാസത്തോടെയുള്ള ഒരു പിക്ചർ കൺമുമ്പിൽ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒന്ന് കണ്ട് അവരുടെ 100% ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളിന്ന് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലായി സക്സസ്ഫുള്ളി ഗ്ലോബൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ടീമിനെ ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കിയാൽ, ഇപ്പോൾ പ്രൊഡക്ട് ഉണ്ടാക്കിയ ടീമിന്റെ 10% പോലും പെർഫോം ചെയ്യുന്നില്ല, അതിൽ 100% പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു സാഹചര്യം, ഒരു പ്രവർത്തനം, ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടായാൽ വരുന്ന 6 കഴിയുമ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നതിന്റെ മോളുകൾ ലെവലിൽ അച്ചീവ്മെന്റിൽ നിങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. I'm confident.